ടാ അനന്ദു ആരാ അങ്കിളിന് എന്താ പേര് അറിയാം ഞാൻ മോന്റെ അച്ഛന്റെ ഫ്രണ്ട് അല്ലേ എന്നെ കണ്ടിട്ടില്ലേ മോൻ വീട്ടിലോട്ടാണോ പോകുന്നത് ആ അങ്കിൾ ഞാൻ വീട്ടിലോട്ടാ മോൻ വാ കാറിൽ കയറ് അങ്കിൾ കൊണ്ടുവിടാം വേണ്ട അങ്കിൾ വീടിന്റെ അടുത്തല്ലേ ഞാൻ നടന്നു വെച്ചോളാം അത് സാരമില്ല നീ വാ കയറ് എന്തായാലും അങ്കിൾ അതുവഴിയാ പോകുന്നത് മോന്റെ അച്ഛനെ കണ്ടിട്ട് കുറെ ദിവസമായി വാ അങ്കിൾ കൊണ്ടുവിടാം അച്ഛനോട് അച്ഛനെ പെട്ടെന്ന് ഒരു മീറ്റിംഗ് വന്നു അതുകൊണ്ട് ആന്റി വിട്ടു മോൻ വാ വണ്ടി കയറി അച്ഛനാണ് വിട്ടെങ്കിൽ ഒരു പാസ്വേഡ് പറഞ്ഞാണല്ലോ പാസ്വേഡോ എന്ത് പാസ്വേഡ് അച്ഛനോ അമ്മയോ അവർ ആരെ വിളിക്കാൻ വന്നാലും ഒരു പാസ്വേഡ് പറഞ്ഞു വിടാറാണ് പതിവ് ഓ അത് അച്ഛൻ പറഞ്ഞായിരുന്നു മോനെ പക്ഷെ ആന്റി മറന്നുപോയി എങ്കിൽ ആന്റി ഒരു കാര്യം ചെയ്യ് അച്ഛനോട് ചോദിക്ക് അപ്പൊ അച്ഛൻ പാസ്വേഡ് പറഞ്ഞു തരും മോനെ ആന്റിയുടെ ഫോൺ സ്വിച്ച് ഓഫാ കണ്ടോ ചാർജ് ഇല്ല മോൻ വന്ന് വണ്ടി കയറും വാ എന്ത് പറ്റി മോനെ അച്ഛൻ വന്നില്ലേ വിളിക്കാൻ ആന്റി ഒരു മിനിറ്റ് ഫോൺ ഒന്ന് തരാവോ അച്ഛനെ ഒന്ന് വിളിക്കണം അതിന് അച്ഛന്റെ നമ്പർ നിനക്ക് അറിയാവോ ആ അച്ഛന്റെ അമ്മയുടെ നമ്പർ നീ കാണാതെ അറിയാം ഹലോ അച്ഛ എന്നെ വിളിക്കാൻ ആരെങ്കിലും വിട്ടായിരുന്നോ എവിടുന്നെടുത്ത് കൊടുക്കാനാണ് ഒന്നാമത് കൊറോണ കാരണം റോഡിലോട്ട് ഒറ്റ മനുഷ്യരില്ല അതിനിടയ്ക്കാണ് ഇനിയിപ്പോ കൊറോണ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എത്രയും പെട്ടെന്ന് പുതിയ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്തില്ലെങ്കിലേ അറിയാലോ എല്ലാം കഴിഞ്ഞു പോകും മോളെ ഞങ്ങൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാ ഇവിടെ എത്ര പേരുണ്ട് ഇവിടെ അച്ഛൻ അമ്മ പിന്നെ ഞാൻ നിങ്ങൾ വാക്സിൻ ഒക്കെ എടുത്തായിരുന്നോ എനിക്ക് അറിയില്ല ആന്റി ആ അപ്പൊ എടുത്തിട്ടില്ല മോളെ ഗവൺമെന്റ് ഇപ്പോഴേ കോവിഡ് ടെസ്റ്റ് ആൻഡ് വാക്സിനേഷൻ മാൻഡേറ്ററി ആക്കിയിട്ടുണ്ട് മോളെ വാതിൽ തുറന്നു നിന്നാൽ 10 മിനിറ്റ് കൊണ്ട് ടെസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ പോകും അച്ഛനും അമ്മയും വീട്ടിലില്ല ഞാൻ മാത്രമേ ഉള്ളൂ ഒറ്റയ്ക്കുള്ളപ്പോ സ്ട്രേഞ്ചേഴ്സ് ആരെങ്കിലും വന്നാൽ കതവ് തുറക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് മോളെ ഞങ്ങൾ സ്ട്രേഞ്ചേഴ്സ് അല്ല ഗവൺമെന്റ് ഒഫീഷ്യൽസ് ആണ് എല്ലാ വീട്ടിലും നിർബന്ധമായിട്ട് ഞങ്ങൾക്ക് ചെക്ക് ചെയ്തേ പറ്റൂ മോള് വേഗം ഡോർ തുറന്നാൽ നമ്മൾ പെട്ടെന്ന് ചെക്ക് ചെയ്തിട്ട് പൊക്കോളാം ഒരു മിനിറ്റ് ഞാൻ അച്ഛനെ വിളിച്ച് ചോദിച്ചിട്ട് ഹലോ അച്ഛ ഇവിടെ കോവിഡ് ടെസ്റ്റ് ചെയ്യാൻ രണ്ടുപേര് വന്നിട്ടുണ്ട് കോവിഡ് ടെസ്റ്റോ അങ്ങനെ വീട്ടിൽ വന്ന് മോളൊരു കാര്യം ചെയ്യ് മൊബൈലിന് അപ്പുറത്തെ വീട്ടിലെ മനോങ്കിളിന്റെ നമ്പറുണ്ട് മനോങ്കിളിനെ ഒന്ന് വിളിച്ച് പറയൊന്ന് വന്ന് നോക്കാൻ വേണ്ടിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം മനോങ്കൾ വന്ന് നോക്കിയിട്ട് മാത്രം ഡോർ തുറന്നാൽ മതി അമ്മോളെ ഇതാ വരുന്നുണ്ടേ ആ മനോങ്കൾ വീട്ടിലാരോ കോവിഡ് ടെസ്റ്റിന് വന്നൊന്ന് ഇപ്പൊ മോള് വിളിച്ചു പറഞ്ഞു ഒന്ന് വീട്ടിലൊന്ന് നോക്കാമോ ഹലോ ഇവിടെ ആരും ഇല്ല കേട്ടാ രണ്ടുപേരും പാഞ്ഞു പോകുന്നുണ്ട് കള്ളന്മാരോ എന്ന് അറിയത്തില്ല ഞാൻ മോളെ പോയി നോക്കാം നിങ്ങളുടെ കുട്ടിയെ നിങ്ങളുടെ പക്കൽ നിന്ന് കൊണ്ടുപോകാൻ ഈ മിഠായി കൊടുക്കുന്ന സമയം മതി അതുകൊണ്ട് ശ്രദ്ധിക്കുക സ്വന്തം കുട്ടികളെ നഷ്ടമാവുക എന്നത് ഏതൊരു മാതാപിതാവിനും താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമാണ്
അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പൊന്നോമനകളെ സംരക്ഷിക്കുവാൻ ഓരോ മാതാപിതാക്കളും തീർച്ചയായും ഈ 5 സേഫ്റ്റി ടിപ്സ് കുട്ടികളെ പഠിപ്പിക്കുക. നമ്പർ 1, പരിചയമില്ലാത്തവർ സൗഹൃദം നടിച്ചാലും മാതാപിതാക്കളുടെ സുഹൃത്താണെന്ന് പറഞ്ഞാലും അവരുടെ വാഹനങ്ങളിൽ കയറാൻ ആവശ്യപ്പെട്ടാലും ഒരിക്കലും അവരുടെ കൂടെ പോകാതിരിക്കുക. ഓരോ മാതാപിതാക്കളും കുട്ടിക്ക് ഒരു സീക്രട്ട് പാസ്വേഡ് പറഞ്ഞു കൊടുക്കുക. നിങ്ങൾക്കും നിങ്ങളുടെ കുട്ടിക്കും മാത്രം അറിയാവുന്ന ഒരു സീക്രട്ട് പാസ്വേഡ്. മാതാപിതാക്കളല്ലാതെ മറ്റാരെങ്കിലും ആ കുട്ടിയോട് അവരുടെ ഒപ്പം പോകാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ അവരെ മാതാപിതാക്കൾ തന്നെയാണോ വിട്ടത് എന്ന് ഉറപ്പുവരുത്താൻ ആ കുട്ടിയോട് ആ വ്യക്തികളോട് ആ സീക്രട്ട് പാസ്വേഡ് പറയാൻ ആവശ്യപ്പെടുക. നിങ്ങളുടെ മൊബൈൽ നമ്പർ നിങ്ങളുടെ കുട്ടികൾക്ക് തീർച്ചയായും കാണാതെ പഠിപ്പിക്കുക. ഇത് നിങ്ങളുടെ കുട്ടികളെ പല സാഹചര്യങ്ങളിലും സഹായിക്കും. നിങ്ങൾ കുട്ടികളെ ഒറ്റയ്ക്കാക്കി ഓഫീസിലോ പുറത്തോ പോകുന്നവരാണെങ്കിൽ വീട്ടിൽ പരിചയമില്ലാത്തവർ വരുമ്പോൾ വാതിൽ തുറക്കാതെ ജനൽ വഴി മാത്രം സംസാരിക്കാൻ ആവശ്യപ്പെടുക. അവർ കതവ് തുറക്കാൻ നിർബന്ധിക്കുന്ന സാഹചര്യത്തിൽ കുട്ടികൾക്ക് നിങ്ങളെ ബന്ധപ്പെടാൻ വീട്ടിൽ ഒരു ലാൻഡ് ഫോണോ മൊബൈൽ ഫോണോ തീർച്ചയായും കരുതുക. ഏത് സാഹചര്യത്തിലും അയൽക്കാർക്ക് നിങ്ങളെക്കാൾ വേഗത്തിൽ നിങ്ങളുടെ വീട്ടിലെത്താൻ സാധിക്കുന്നതിനാൽ കുട്ടികൾക്ക് അയൽക്കാരുടെ ഫോൺ നമ്പറുകൾ മൊബൈലിലോ ഡയറിയിലോ രേഖപ്പെടുത്തി നൽകുക. പരിചയമില്ലാത്തവർ എന്ത് തന്നാലും അത് വാങ്ങിക്കഴിക്കരുതെന്ന് കുട്ടികളെ പഠിപ്പിക്കുക. അതിനി അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചോക്ലേറ്റോ ഐസ്ക്രീമോ ആണെങ്കിൽ പോലും അത് വാങ്ങുന്നത് അവർക്ക് വലിയ അപകടം വരുത്തിവെക്കുമെന്ന് അവരെ ഓർമ്മപ്പെടുത്തുക. NCRB നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് ഓരോ 8 മിനിറ്റിലും ഇന്ത്യയിൽ ഒരു കുട്ടി മിസ്സാവുന്ന കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ ഒരു വർഷം 100,000+ കുട്ടികളാണ് മിസ്സാവുന്നത്. കേരളത്തിൽ കഴിഞ്ഞ ഒരു വർഷമായി ഉദ്ദേശം 686 കുട്ടികളാണ് മിസ്സായതായിട്ടുള്ള കംപ്ലൈൻറ്റ് കിട്ടിയിട്ടുള്ളത്. കുട്ടികളുമായി ബന്ധപ്പെട്ട പരാതികൾ പറയാൻ ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പറുണ്ട്, 1098 ആ നമ്പർ. ഇതുകൂടാതെ കേരള പോലീസിലെ 112 എന്ന നമ്പർ എന്ത് സഹായത്തിനും പോലീസ് സഹായത്തിനും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. കൂടാതെ കോൾ ആപ്പ് എന്നുള്ള ആപ്ലിക്കേഷനും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഏതുതരം പരാതികളും ആ ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. നിങ്ങളോടൊപ്പം എല്ലാ സമയവും കേരള പോലീസ് ഉണ്ടാവും. നമ്മുടെ കുട്ടികളെ സ്വയം സംരക്ഷിക്കാൻ പ്രാപ്തരാക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ചുമതലയാണ്. അതുകൊണ്ട് തീർച്ചയായും ഈ സേഫ്റ്റി ടിപ്സ് ഇന്ന് തന്നെ നിങ്ങളുടെ കുട്ടികളുമായി പങ്കുവയ്ക്കുക. എല്ലാവർക്കും ഒത്തിരി ഒത്തിരി സന്തോഷം നേരുന്നുകൊണ്ട് താങ്ക് യു. ഈ വീഡിയോ ഓരോ മാതാപിതാക്കളിലേക്കും കുട്ടികളിലേക്കും എത്തിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അതുകൊണ്ട് തീർച്ചയായും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള സേഫ്റ്റി ടിപ്സ് തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക. ഒട്ടനവധി സേഫ്റ്റി ടിപ്സ് ഉള്ളതിനാൽ തീർച്ചയായും ഈ വീഡിയോയ്ക്ക് തുടർ ഭാഗങ്ങൾ പ്രതീക്ഷിക്കാം.